ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ മെലസ്റ്റോമ ചെടിയെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ, കാര്യങ്ങൾ, അതിന് കൊടുക്കേണ്ട വളപ്രയോഗങ്ങൾ, നമുക്ക് എങ്ങനെ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുക, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ മെലസ്റ്റോമ ചെടി. ഇത് ഏകദേശം 6 മാസമേ ആയിട്ടുള്ളൂ നമ്മൾ വാങ്ങിയിട്ട്, ഒരു വലിയ പ്ലാന്റ് വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിന് 3 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ. നമ്മളെ കയ്യിലുള്ളത് വൈറ്റ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ 3 കളറുണ്ട്, വെള്ളയുണ്ട്, അതുപോലെ തന്നെ റോസ് പോലത്തെ ഒരു കളർ കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ചെടിക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ അധികം വെയിലും വേണ്ട. അതുപോലെ തന്നെ മഴ സീസൺ, മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് വെള്ളം ഇങ്ങനെ ചെളിയായിട്ട് കെട്ട് നിൽക്കുന്ന ഭാഗത്ത് ഒരിക്കലും ഈ ഒരു പ്ലാന്റ് നടാൻ ശ്രമിക്കാതിരിക്കുക. ഈ ഒരു ചെടിക്ക് എന്താണ്, ചെറിയ രീതിക്കുള്ള വെയിൽ അത് മതിയാവും. അതുപോലെ തന്നെ വെള്ളവും, ആവശ്യത്തിന് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഒരുപാട് വെള്ളമൊന്നും എടുത്ത് ഒഴിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു പൂവിൻ്റെ പൂക്കളാണെങ്കിൽ ഒരു 3 ദിവസം 4 ദിവസം വരെയൊക്കെയാണ് ഈ ഒരു പൂവിൻ്റെ ആയുസ്സെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ കമ്പാണ് കട്ട് ചെയ്ത് ചെടികൾ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറയുന്നത്. വിത്തൊന്നുമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇളം തണ്ടുകൾ നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് മണലും ചാണകപ്പൊടിയും കൂടെ ചേർന്ന മിശ്രിതത്തിൽ, അതുപോലെ ചകിരിച്ചോറും, മണൽ, ചാണകപ്പൊടി, ചകിരിച്ചോറും, ഇത് മൂന്നിട്ട് മിക്സാക്കിയിട്ട് അതിൽ ചെറിയ കമ്പുകൾ കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലും അലോവേര ജെല്ലിലും മറ്റുമൊക്കെ നമ്മൾ മുക്കിയിട്ടും, അതുപോലെ ചില റൂട്ടിംഗ് ഹോർമോണൊക്കെ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. ഇതുപോലുള്ള ഇളം തണ്ടുകളാണ് നമ്മൾ കൂടുതലും, മെലസ്റ്റോമയുടെ ഇളം തണ്ടുകളാണ് ഇതുപോലെ എന്താണ് ചാണകപ്പൊടിയിലൊക്കെ മുക്കി നമുക്ക് പൊടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. ഞാൻ മുമ്പ് കട്ട് ചെയ്ത് പൊടിപ്പിച്ച ഒരു മെലസ്റ്റോമയുടെ കമ്പ് നട്ട് പൊടിപ്പിച്ച ഒരു തൈ കാണിക്കാം. ഞാൻ ഇതിനൊരു ചെറിയ കവറിലേക്കാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നട്ട് പൊടിപ്പിച്ച ഒരു മെലസ്റ്റോമയാണ്. ഇനിയിപ്പോൾ അത് മുട്ട് പിടിക്കാറായിട്ടുണ്ട്, ഒരുപാട് ശിഖരങ്ങളും വീശിയിട്ടുണ്ട്. മെലസ്റ്റോമ പ്ലാന്റ് അത്യാവശ്യം വലുതാകുന്ന ഒരു തൈ ചെടിയാണ്. അപ്പം നമ്മൾ പോട്ടിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ പോട്ട് തന്നെ ഇതിനായിട്ട് ചൂസ് ചെയ്യേണ്ടതാണ്. ഞാനെൻ്റെ മെലസ്റ്റോമ ചെടി അത്യാവശ്യം വലിയൊരു ചാക്കിലാണ് നട്ടു വെച്ചേക്കുന്നത്. അപ്പം ഞാനിതിന് കൊടുക്കുന്ന മെയിനായിട്ടുള്ള വളപ്രയോഗങ്ങൾ എന്ന് പറയുന്നത് ചാണകപ്പൊടി, ഉണക്ക ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലുപൊടിയും വെപ്പുപുണ്ടാക്കും കൂടി, അതും കുറച്ച് എന്താണ് ഇത്തിരി ചുവട്ടിന്ന് ദൂരോട്ടായിട്ട് ഇടാനായിട്ട് ശ്രമിക്കണം. മൂട്ടിലോട്ട് വരാതെ കുറച്ച് കമ്പിൽ നിന്ന് മാറി വേണം നമ്മളെപ്പോഴും വളങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ വീട്ടിൽ എന്താണ് ഉപയോഗിക്കുന്ന ഈ ഉള്ളിത്തൊലി, മുട്ടത്തോട്, അതുപോലെ ചകിരിച്ചോറ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ഇതിന് മൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.